നമസ്കാരം. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് ഒരു കൈത്താങ്ങ പദ്ധതി ആരംഭിച്ചു. കോവിഡും മഴക്കെടുതിയും മൂലം ദുരിതം നേരിടുന്ന കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. കഞ്ഞിക്കുഴിയിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഞ്ഞിക്കുഴിയിലെ 20 കർഷകർ ഉൽപ്പാദിപ്പിച്ച 3000 ജൈവ പച്ചക്കറി ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്ത് വിപണനം ആരംഭിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാറിൽ നിന്ന് പി പ്രസാദ് പച്ചക്കറികൾ ഏറ്റുവാങ്ങി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാറിന് കൈമാറി. കഞ്ഞിക്കുഴി അടക്കമുള്ള ചേർത്തലയുടെ ഈ കരപ്പുറത്തിൻ്റെ മണ്ണിൽ അത്ഭുതങ്ങൾ വിരിയിച്ച കൃഷിക്കാർ ഏറെയാണ്. തരിശു കിടക്കുന്ന ഒരു ഇഞ്ച് മണ്ണ് പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ജാഗ്രതയോടെ കാർഷിക മേഖലയിലേക്ക് അവരെല്ലാം ഇറങ്ങി ഉജ്ജ്വലമായ പ്രവർത്തനമാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്തിൻ്റെ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് അടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയും പിൻബലവും എല്ലാം ഉണ്ടായി. പക്ഷേ ഒരു മഹാപ്രളയത്തിൻ്റെ കാലം കഴിഞ്ഞ് വീണ്ടും ഒരു മഹാമാരിക്കാലത്ത് ഇപ്പോൾ ടൗട്ടെ ചുരളിയുമെല്ലാം കൂടി വന്നപ്പോൾ ഈ കാർഷിക മേഖലയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി. കൃഷിക്കാരൻ അവൻ്റെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ സമയത്ത് വിളവെടുത്ത് വിപണനം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതായി. ദേശീയപാതയിലൂടെ ഉള്ള സഞ്ചാരം ഇപ്പോൾ പരിമിതപ്പെട്ടിരിക്കുന്നതിനാൽ പ്രാദേശിക വിപണനം എന്നത് കഞ്ഞിക്കുഴിലെ കൃഷിക്കാർക്ക് അസാധ്യമായി മാറിയിരിക്കുകയാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ കഴിയുന്നില്ല എങ്കിൽ കൃഷിക്കാരൻ പെട്ടുപോവുകയാണ്, കൃഷിക്കാരൻ കഷ്ടത്തിലേക്കും നഷ്ടത്തിലേക്കും പോവുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും പ്രമുഖമായ സംഘടന ജോയിന്റ് കൗൺസിൽ, അതിൻ്റെ ആലപ്പുഴ ജില്ലാ ഘടകം തയ്യാറായി എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. കൃഷിക്കാരിൽ നിന്ന് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർ വിപണനം നടത്തി കൃഷിക്കാർക്ക് അതിൻ്റെ പണം നൽകി അവരെ സഹായിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്തിരിക്കുന്നു. അന്നമുണ്ടാക്കുന്ന കർഷകർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് വെള്ളക്കോളർ തൊഴിലാളികളെന്ന് വിളിക്കപ്പെടുന്ന വൈറ്റ് കോളർ എംപ്ലോയീസ്, ഈ ജീവനക്കാർ എന്നവർ ഈ മണ്ണുമായി ബന്ധമില്ലാത്തവരാണ് എന്നൊക്കെയുള്ള പറച്ചിലിന് യാതൊരു അർത്ഥവുമില്ല എന്നും കർഷകരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് സർക്കാർ ജീവനക്കാരുടെ പ്രഖ്യാപനമാണ് ഈ പരിപാടിയിലൂടെ നടപ്പിലാവുന്നത്. ജോയിന്റ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലാ ഘടകത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഞങ്ങൾ കർഷകർക്കൊപ്പം എപ്പോഴുമുണ്ട് എന്ന ആ പ്രഖ്യാപനത്തിന് എല്ലാ പിന്തുണയും പിൻബലവും നൽകുന്നു. അവരുടെ കാർഷിക വിപണനത്തിന് എല്ലാ സഹായവും നാടിൻ്റെ ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജോയിന്റ് കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എസ് മഹേഷ്, ജില്ലാ ഖജാഞ്ചി വി ഡി അബു, സംസ്ഥാന കൗൺസിൽ അംഗം സി സുരേഷ്, എൻ എസ് ശിവപ്രസാദ്, എസ് പ്രകാശൻ, ടി ടി ജിസ്മൻ, ആർ രവിപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന വിലയ്ക്ക് തന്നെയാണ് ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ പച്ചക്കറി നൽകുന്നത്. ചേർത്തല മേഖലാ സെക്രട്ടറി സി പ്രസാദ്, മനോജ് ഷേണായി, എസ് ഷഹീർ, വി ടി സുരേഷ്, അനീഷ് കിഴക്കേവിളി എന്നിവർ അടങ്ങുന്ന വളണ്ടിയർമാരാണ് പദ്ധതി നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. വിൻമീഡിയ ചേർത്തല.